നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് മരക്കാർ അറബിക്കടലിലെ സിംഹം എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ ആരാധകർക്ക് അല്ലെങ്കിൽ മോഹൻലാൽ ഫാൻസിന് ഒരു പ്രധാനപ്പെട്ട ഒരു സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വാർത്തകൾ എന്ന് നമുക്കിതിനെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. കാരണം ഒരു മലയാള ചിത്രത്തിൻ്റെ ട്രെയിലർ യൂട്യൂബിൽ റിലീസ് ചെയ്തതിന് ശേഷം കണ്ടിന്യൂസ് ആയി 100 മണിക്കൂറോളം ട്രെൻഡിങ്ങിൽ നമ്പർ വണ്ണായി നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു ചരിത്ര മുഹൂർത്തം ഇപ്പോൾ മരക്കാർ അറബിക്കടലിൻ്റെ സിംഹം എന്ന് പറയുന്ന ചിത്രം കവർ ചെയ്ത് കഴിഞ്ഞു. മലയാളത്തിലാണ് ഈ റെക്കോർഡ് കിട്ടിയിരിക്കുന്നത്. ചിത്രത്തിൻ്റെ 5 ഭാഷയിലുള്ള ട്രെയിലർ നമ്മൾ കണ്ടതാണ്. ഇതിനകത്ത് മലയാളത്തിൽ ഇറങ്ങിയ ട്രെയിലർ കഴിഞ്ഞ 100 മണിക്കൂറുകളായി ട്രെൻഡിങ്ങിൽ, ഇന്ത്യയിലെ ട്രെൻഡിങ്ങിൽ നമ്പർ വണ്ണായി നിൽക്കുന്നു. ഇത് അത്ര നിസ്സാര കാര്യമല്ല, അത് ഒരു വലിയ കാര്യമായിട്ട് തന്നെ നമുക്ക് കണക്കാക്കേണ്ടി വരും. മാത്രവുമല്ല ഇതിൻ്റെ ട്രെയിലർ റിയാക്ഷനും കാര്യങ്ങളെല്ലാം വലിയ വലിയ ചാനലുകളിലെല്ലാം തന്നെ ഓൾറെഡി വന്നു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഓരോ ഭാഷയിലും ചിത്രത്തിൻ്റെ ട്രെയിലറിന് വലിയ സ്വീകരണമാണ് കിട്ടിയത്. ഇപ്പം മലയാളം മാത്രമല്ല കന്നഡ ഒഴിച്ചിട്ടുള്ള ബാക്കി എല്ലാ ഭാഷകളിലും വലിയ ഒരു സ്വീകരണം തന്നെ ചിത്രത്തിൻ്റെ കിട്ടി. അതായത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ മലയാളത്തിലെ ട്രെയിലർ ഇതുവരെ 3.6 മില്യൺ ആളുകൾ കണ്ടു കഴിഞ്ഞു. അതായത് 36 ലക്ഷത്തോളം ആളുകൾ ഓൾറെഡി ചിത്രത്തിൻ്റെ ട്രെയിലർ കേരളത്തിൽ മലയാളികൾ കണ്ടു കഴിഞ്ഞു. തമിഴിലാണെന്നുണ്ടെങ്കിൽ 1.4 മില്യൺ, അതായത് 14 ലക്ഷത്തോളം ആളുകൾ തമിഴിലെ ഈ ട്രെയിലർ കണ്ടു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടതാണ് തെലുങ്കിൽ വലിയ സ്വീകരണം തന്നെയാണ് ചിത്രത്തിൻ്റെ ട്രെയിലറിന് ആദ്യ മണിക്കൂറുകളിൽ തന്നെ കിട്ടിയത്. കൃത്യമായിട്ട് ഇപ്പോൾ ഇതുവരെ 2.6 മില്യൺ ആളുകൾ, അതായത് 26 ലക്ഷത്തോളം ആളുകൾ ചിത്രത്തിൻ്റെ ട്രെയിലർ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. എടുത്തു പറയേണ്ടത് ഹിന്ദിയിലാണ്. ഹിന്ദിയിൽ ആദ്യത്തെ ദിവസം വലിയ തരംഗമൊന്നും സൃഷ്ടിച്ചില്ല. ആദ്യത്തെ ഒരു ദിവസം 24 മണിക്കൂറിനുള്ളിൽ ഏകദേശം 7 ലക്ഷത്തോളം ആളുകൾ മാത്രമാണ് ഹിന്ദി ട്രെയിലർ കണ്ടതെന്നുണ്ടെങ്കിൽ, എന്നാൽ ഹിന്ദിയിലെ സിനിമാ നടന്മാരായിട്ടുള്ള പല വ്യക്തികളുടെയും ഷെയറിങ്ങുകളിലൂടെയും അല്ലെങ്കിൽ അവരുടെ അഭിപ്രായത്തിലൂടെയും അവരൊക്കെ പല ഏരിയകളിലും ഇതിൻ്റെ ട്രെയിലറിനെ കുറിച്ച് സംസാരിക്കുകയും മോഹൻലാലിൻ്റെ അഭിനയത്തെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തതോടുകൂടി ഈ ചിത്രത്തിൻ്റെ ഈ ഹിന്ദി ട്രെയിലറിനും വലിയ സ്വീകാര്യത ഹിന്ദിയിൽ കിട്ടിയെന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ഹിന്ദിയിൽ ഇതുവരെ 2.6 മില്യൺ ആളുകൾ, അതായത് 26 ലക്ഷത്തോളം ആളുകൾ, അതായത് തെലുങ്കിലും അതേ സ്വീകരണം തന്നെ ഹിന്ദിയിലും കിട്ടിയിരിക്കുന്നു. 26 ലക്ഷത്തോളം ആളുകൾ ഹിന്ദിയിലും തെലുങ്കിലും ഈ ചിത്രത്തിൻ്റെ ട്രെയിലർ കണ്ടു കഴിഞ്ഞു എന്ന് തന്നെ നമുക്ക് വിലയിരുത്തേണ്ടതായിട്ട് വരും. കന്നഡയിൽ മാത്രമാണ് ഇപ്പോഴും ഒരല്പം മന്ദഗതിയിൽ നിൽക്കുന്നത്. കൃത്യമായിട്ട് പറഞ്ഞാൽ 494,000 പേര്, അതായത് ഒരു 500,000 പേര് നമ്മളിന്ന് ജസ്റ്റ് കയറ്റിയിട്ട് കഴിഞ്ഞാൽ ആ 500,000 ആളുകൾ മാത്രമാണ് ഇപ്പോഴും കന്നഡയിൽ ചിത്രത്തിൻ്റെ ട്രെയിലർ കണ്ടത്. ബാക്കി എല്ലാ മേഖലയിലും മില്യൺസ് കഴിഞ്ഞു ഇരിക്കുന്നു. കൃത്യമായിട്ട് പറഞ്ഞാൽ 10.7 മില്യൺ ആളുകൾ, അതായത് 1.7 കോടി ആളുകൾ ചിത്രത്തിൻ്റെ ട്രെയിലർ ഇപ്പോൾ യൂട്യൂബിലൂടെ കണ്ടു കഴിഞ്ഞു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഏറ്റവും വലിയ സംഭവം എന്ന് പറഞ്ഞാൽ ഇതല്ല, അതായത് 10.7 മില്യൺ ആളുകൾ ചിത്രത്തിൻ്റെ ട്രെയിലർ കണ്ടു എന്നതിനേക്കാൾ അപ്പുറമായിട്ട് 100 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട്, 4 ദിവസമായിട്ട് ചിത്രത്തിൻ്റെ ട്രെയിലർ യൂട്യൂബിലുണ്ട്, 100 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ഇന്ത്യയിലെ ട്രെൻഡിങ്ങിൽ നമ്പർ വണ്ണായി നിൽക്കുന്നു എന്ന് തന്നെയാണ്. ഇതുവരെ മലയാള സിനിമയിൽ നിന്ന് ഒരു നടൻ്റെയോ അല്ലെങ്കിൽ ഒരു ചിത്രത്തിൻ്റെയോ ഭാഗമായി ഈ ഒരു റെക്കോർഡ് വന്നിട്ടില്ല. അങ്ങനെ മരക്കാർ റിലീസിന് മുമ്പേ തന്നെ ഒരു റെക്കോർഡ് ഇട്ടു എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. വെൽ ഡൺ മരക്കാർ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.